എല്ലാവർക്കും നമസ്കാരം. ന്യൂട്ടൺ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ട്രിച്ചിക്ക് അടുത്തുള്ള ശ്രീരംഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ ഒരു സ്ഥലത്തെ ഏറ്റവും പ്രധാന അട്രാക്ഷനായ ശ്രീരംഗം കോവിലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം എൻ്റെ ഈ ഒരു സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീരംഗം കോവിലിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ഗോപുരങ്ങളും കാണാം. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്തും ഇന്ത്യയിലെ നമ്പർ വൺ പൊസിഷനിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഇത്. പ്രധാന ക്ഷേത്രത്തിലെ ഗോപുരം പണിതിരിക്കുന്നത് ഏകദേശം 380 കിലോ തൂക്കം വരുന്ന പ്യുവർ ഗോൾഡ്, അതായത് 24 ക്യാരറ്റ് ഗോൾഡിലാണ്. അത് പണിതിരിക്കുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് ഏകദേശം 156 ഏക്കറാണ്. ഈ ഒരു അമ്പലത്തിന് മതിലെന്ന് പറയുന്നത്, അതായത് ഈ അമ്പലത്തിലേക്കുള്ള എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള മതിൽ എന്ന് പറയുന്നത് ഏകദേശം 7 എണ്ണമാണുള്ളത്. അപ്പോൾ ഇത് ഈ 7 മതിലുണ്ടെങ്കിലും ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് 3-3 കവാടത്തിലൂടെ മാത്രമാണ്. സൗത്തിലാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് വരുന്നത്. കിഴക്ക്, തെക്ക്, വടക്ക് ഈ 3 ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ സാധിക്കൂ. പടിഞ്ഞാറ് ഭാഗം ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടുത്തെ ഗോപുരങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂവിൽ നമ്മൾ കാണുന്നത് ഏകദേശം 21 ഗോപുരങ്ങളാണ്. എല്ലാ ഗോപുരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പേരുകളുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് ആ വലിയ ഗോപുരം എന്ന് പറയുന്നത് രാജഗോപുരം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 73 മീറ്ററാണ്, അതായത് ഏകദേശം 379 അടിയോളം വരും. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഗോപുരം എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട രണ്ടാമത്തെ ഗോപുരം, അതിന് പറയുന്നത് കാളർ ഗോപുരം എന്നാണ്. അതിനുശേഷം നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഗോപുരം കൂടിയുണ്ട്, അത് ആ 3-ാമത്തെ ഗോപുരമാണ്. ആ ഗോപുരത്തിന് പറയുന്നത് നാച്ചി ഗോപുരം എന്നാണ്. 4-ാമത്തെ ഗോപുരം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഗോപുരത്തിന് പറയുന്നത് രംഗാ ഗോപുരം എന്നാണ്. ആ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുകളിലാണ്, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന 5-ാമത്തെ ഗോപുരം, ഇതിന് പറയുന്നത് കാർത്തികേയ ഗോപുരം. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ആറാമത് വീണ്ടും ഒരു ഗോപുരമുണ്ട്. ആ ഒരു ഗോപുരത്തിന് പറയുന്നത് ഗരുഡ ഗോപുരം എന്നാണ്. 7-ാമത് മറ്റൊരു ഗോപുരമുണ്ട്, അതിന് പറയുന്നത് ആര്യ ഗോപുരം എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ഈ ഒരു ബിൽഡിംഗ് നമുക്ക് ഇവിടം വരെ ഉള്ളൂ. അത് മാത്രമല്ല, അങ്ങോട്ടേക്ക് പോകുമ്പോൾ മെയിൻ അമ്പലമായാലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പാടില്ല. പിന്നെ 8-ാമത്തെ ഗോപുരം എന്ന് പറയുന്നത് ഐഗിരിവർ എന്ന് പറയുന്ന ഗോപുരമാണ്. 9-ാമത് നിൽക്കുന്നതാണ് നമ്മുടെ പ്രധാന ഗോപുരമായ, പ്രധാന ഗോപുരം എന്ന് ഉദ്ദേശിച്ചത് പ്രധാന കോവിലിൻ്റെ ഗോപുരമായ സ്വർണ്ണ ഗോപുരം. അതിനെ ആ ഒരു ഗോപുരത്തിന് പറയുന്നത് പരമപദനാഥ എന്നാണ്. സോ അതിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ സ്വർണ്ണ ഗോപുരം കഴിഞ്ഞ് നമ്മൾ പിന്നീട് കാണുന്നതാണ് സ്വർഗവാതിൽ എന്ന് പറയുന്ന ഗോപുരം, അതായത് സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ് ആ ഒരു ഗോപുരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11-ാമത്തെ ഗോപുരം എന്ന് പറയുന്നത് തിരുമനുഷ്യ എന്ന് പറയും, അതായത് വളരെ ഡിവോട്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു വേർഡ്. 12-ാമത് ഇരിക്കുന്നത് നാരായണ ഗോപുരം എന്ന് പറയുന്ന ഗോപുരമാണ്. 13-ാമത് ഇരിക്കുന്നത് നരസിംഹ ഗോപുരമാണ്. 14-ാമത് ഇരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ഗോപുരമാണ്. 16-ാമത്തേത് കമലവള്ളി എന്ന് പറയുന്ന ഗോപുരം. 17 കുളസരവല്ലി എന്ന് പറയുന്ന ഗോപുരമാണ്. 18-ാമതാണ് നമ്മുടെ ഈ വെള്ള ഗോപുരം എന്ന് പറയുന്ന ഈ ഒരു ഗോപുരം വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വേറെ കളർ പെയിന്റിങ്സ് ഒന്നും ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ്ലി വൈറ്റ് കളറിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. 19-ാമത്തെ ദാമോദരൻ ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത്. 20-ാമത്തേത് സക്ലിയർ ഗോപുരം എന്നാണ് പറയുന്നത്. 21, അതായത് ലാസ്റ്റത്തെ ഗോപുരം എന്ന് പറയുന്നത് കണ്ണയ്യൻ എന്നാണ് ആ ഗോപുരത്തിന്റെ പേര്. അങ്ങനെ ആകെ 21 ഗോപുരങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. അപ്പൊ എല്ലാ ഗോപുരങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പേരുകളുണ്ട്. അപ്പൊ ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഐലൻഡ് പോലെയാണ്. കാവേരി നദിയാണ് ഇതിന്റെ തെക്ക് സൈഡിൽ വരുന്നത്. ഇതിന്റെ വടക്ക് ഭാഗത്ത് വരുന്നത് കൊല്ലിഡം എന്ന് പറയുന്ന ഒരു നദിയാണ്. അപ്പോൾ ഈ ഒരു അമ്പലം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐലൻഡിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും നമ്മളിവിടെ സ്ഥലങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് ഈ ചേട്ടനാണ്. ആളുടെ പേര് ഗോവിന്ദരാജ്. അപ്പോൾ ചേട്ടൻ ഏകദേശം ഇവിടെ 35 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇന്ത് ഒരു ഗോപുരം മട്ടും ഇന്ന് വൈറ്റ് കളറിലെ പണി വെച്ചിട്ടില്ല. ആമാ, അതിൽ ഏതാച്ചും റീസൺ എടുക്കാം. അത് വെള്ളയമ്മോട് ഓർത്തണം. 14-ാം നൂറ്റാണ്ട് അപ്പിയാ ഗോപുരം. ഏന്നാ ഡെയിലി കാലിന് 4 മണിക്ക് എഴുതി കുളിച്ചിട്ട് പെരുമാള് ദർശനം പണ്ണാങ്க அவங்களே கல்யாணம் பண்ணிக்கிட்டு மாளிகை அப்புறம் கொள்ளை அடிக்க வரப்ப நம்ம கையை பிடிச்சி எங்க பெருமாளுங்க ராபரி பண்ணப்ப எங்க நகரங்க வாங்க காத்து மேலே பிடிச்சி தள்ளி விட்டுறாங்க. அங்க கீழே விழுந்து செத்துறாங்க. இவங்களை கீழே குச்சி தற்கொலை பண்ணிக்கிறாங்க. இந்த கோபுரத்துல இருந்து மேல இருந்து ஏன்னாக்க நம்ம கையை பிடிச்சிட்டானே அவங்கள கீழே வந்து சூசைட் பண்ணிக்கிறாங்க. அதாவது அந்த கோபுரம் வெள்ளை. அப்போ எந்தாலும் நமக்கு அகத்தேக்கு போக அம்பலத்தில் காட்சிகளை காணும். காட்சிகள் எல்லாம் கண்டதுக்கு சேஷம் நமக்கு பாக்கி டீட்டெயில்ஸ் ஒக்க பாரு. നൈറ്റ് നടന്നു പോയ വഴിയാണ് ഈ കാണുന്നത്. നല്ല ക്രൗഡഡ് ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇതിനേക്കാളും ക്രൗഡ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ടൈം ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്.
ഇപ്പൊ ഗോപുരം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഇന്നലെ നൈറ്റ് വന്നപ്പോഴത്തേക്കും ലൈറ്റിന്റെ ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു, ഇപ്പൊ പകല് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വെയിൽ നമുക്ക് വരുന്നതും ഈ ഒരു സൈഡിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഗോപുരത്തിൽ ആ വെയിൽ തട്ടുന്നത് കാരണം നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനേക്കാൾ അടിപൊളിയാണ് ഇവിടുത്തെ നൈറ്റ് ടൈമിലെ വ്യൂ, കാരണം ഈ ഒരു ഗോപുരത്തിലെ ലൈറ്റ് എല്ലാം വന്നു കഴിയുമ്പോൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾ എന്തായാലും ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഇപ്പൊ സമയം ഏകദേശം 8:30 പക്ഷേ കടകളൊന്നും തന്നെ അടഞ്ഞിട്ടില്ല, അത്യാവശ്യം എല്ലാ കടകളും തന്നെ ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് വരുന്നത്, ശ്രീരംഗം ബസ് സ്റ്റാൻഡാണ്. അവിടെ എത്ര മണിവരെയാണ് ഉള്ളതെന്നുള്ളത് അറിയില്ല, അത് കാരണം ഞാൻ കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി എത്രയായി, എങ്കിലും നല്ല ക്രൗഡ് ആണ്ട് ഇപ്പോഴും. ആ ചേച്ചി എൻ്റെ ഫ്രണ്ടിൽ നടന്നു എന്നാണ്, ഞാൻ മാറിയ സൈഡിലേക്ക് തന്നെ ആ ചേച്ചി മാറി. അപ്പോൾ ആ കൺഫ്യൂഷൻ ആയപ്പോൾ ചേച്ചി പേടിച്ചു പോയി, അത് അയ്യോ എന്നും പറഞ്ഞു പോയെ. കോമഡിയാണ്. അങ്ങനെ നമ്മൾ ഗോപുരത്തിൻ്റെ തൊട്ട് താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗോപുരം നല്ല അസലായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഗോപുരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ വെങ്കിടാചലപതിയുടെ നെറ്റിയിലുള്ള പോലത്തെ ഒരു തിലകം, അത് ഏകദേശം ഈ ഗോപുരത്തിൻ്റെ സെൻറ്ററിലായിട്ടുണ്ട്. അതുപോലെ ഗോപുരത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് അനന്തപത്മനാഭൻ അനന്തശയനത്തിലുള്ള ഒരു പ്രതിമ, ഒരു വിഗ്രഹം, അത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അമ്പലത്തിലേക്ക് രാവിലെ കയറാം എന്നുള്ള പ്ലാനായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ വന്ന് നമുക്ക് ഈ ഒരു ലൈറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ ഭംഗിയൊന്നും മനസ്സിലാവില്ല. ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് രണ്ട് സൈഡിലും കുറേ കടകളുണ്ടോ കാണുന്നത്. ഇനി ഈ ഗോപുരത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. സാധാരണ അമ്പലങ്ങളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ കവാടത്തിലായിരിക്കും ഈ ഒരു ഗോപുരം വരിക, അതിൻ്റെ അകത്തേക്ക് വേറെ വാഹനങ്ങളോ അല്ലാണ്ട് വെറുതെയുള്ള കച്ചവടക്കാരോ അങ്ങനെയൊന്നും കയറാറില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗോപുരം ഇവിടുത്തെ റോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മളീ ഒരു ഗോപുരത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഗോപുരത്തിനകത്ത് ഒരുപാട് കച്ചവടക്കാരിരിക്കുന്നുണ്ട്. അതുപോലെ ഇതാണ് ഇവിടുത്തെ വലിയ ഗോപുരം. ഇത് കഴിഞ്ഞ് ഇനിയും ചെറിയ ചെറിയ ഗോപുരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സൈഡിലൊക്കെ ഇത് പ്രതിഷ്ഠ കാണാം, രണ്ട് വശങ്ങളിലും പ്രതിഷ്ഠയുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഗോപുരത്തിൻ്റെ അകത്ത് ഒരുപാട് കച്ചവടക്കാരിരിക്കുന്നുണ്ട്. നല്ല തിരക്കാണ്ടോ, നമ്മൾ സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് തട്ടിയിടും. അപ്പോൾ ഗോപുരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവിടെ കാണുന്നത് കംപ്ലീറ്റ്ലി കടകളാണ്, പൂക്കച്ചവടക്കാരും കടല കപ്പലണ്ടി എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ നടന്ന് നടന്ന് രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കച്ചവടക്കാരാണ്ട്ടോ കൂടുതൽ. രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ടുള്ളൊരു കാഴ്ച കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ എന്തായാലും നാളെ രാവിലെ നല്ല അടിപൊളിയായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസും കൂടി ആഡ് ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെയും കച്ചവടക്കാർ തന്നെയാണോ, രണ്ട് സൈഡിലും ഒരുപാട് കടകളും പിന്നെ ഒരു കൽമണ്ഡപവും കൂടി ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് വീണ്ടും അകത്തൊരു ഗോപുരമുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റിനടുത്തേക്കുള്ള സ്ഥലത്താണ് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വണ്ടികൾ ഇവിടെ നിന്ന് ഓടിച്ച് വരുന്നുണ്ട് കേട്ടോ, സമ്മതിക്കണം. ഇതല്ലേ, ഇത് ഇങ്ങനെ ഒരു ജംഗ്ഷനാണ്, ഇവിടെ അത്യാവശ്യം കച്ചവടക്കാരൊക്കെ ഉള്ളതാണ്. ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് കടകൾ കാണാം. പക്ഷേ നേരത്തെ വഴി വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇവിടെ സമാധാനമുണ്ട് കേട്ടോ, വണ്ടി ഇത്തിരി കുറവുണ്ട്, എങ്കിലും ആളുകൾ വണ്ടിയും കൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുത്ത ഗോപുരമാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന എന്ന് പറയാൻ പറ്റില്ല, പ്രധാന ഗോപുരം എന്ന് പറയുന്നത് നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ടതാണ്, ഏറ്റവും വലിയ ഗോപുരം അതാണ്. ഇതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രധാന കവാടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ക്ഷേത്രമര്യാദകൾ പാലിച്ച് മാത്രമേ കയറാൻ പറ്റുള്ളൂ.
നമ്മൾ നേരത്തെ ഗോപുരങ്ങളിലൂടെ പോയ പോലെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോസ് എടുക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുണ്ട്, പണ്ട് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ ലാഭിച്ചായിട്ട് ഉണ്ടായിരുന്ന സാധനമുണ്ടോ, നിലക്കടല. നിലക്കടല അത് പച്ചയാണ്, ഇത് വറുത്തത്. ഓക്കെ, നിങ്ങളിപ്പോൾ നൈറ്റിലെ വിഷ്വൽസ് കണ്ടില്ലേ, ഇനി പോയിട്ട് ഡേയിലെ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ടോ. ഇപ്പോൾ നമ്മളെന്തായാലും ആ ഗോപുരത്തിൻ്റെ അകത്തുകൂടി നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഭയങ്കര വണ്ടിയാണ് കേട്ടോ, നല്ല ആളുകളും ഒരുപാടുണ്ട്, ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഗോപുരത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ മുഴുവൻ കച്ചവടക്കാരാണ്. നൈറ്റ് നമ്മൾ കണ്ട അതേ സ്ഥലമാണ് കേട്ടോ ഇത്. ഇന്നലത്തെ നൈറ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത്തിരി ക്രൗഡ് കുറവുണ്ട്, വണ്ടികളാണെങ്കിലും ഇത്തിരി കുറവുണ്ട്. ഇന്നലെ നൈറ്റ് ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. ഈ ഒരു ഗോപുരം നമ്മുടെ ആദ്യത്തെ ഗോപുരത്തിൻ്റെ അത്ര വലുതൊന്നുമല്ല, പക്ഷേ ഇതിൽ കുറച്ച് കളേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗോപുരത്തിൽ കളറുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കംപ്ലീറ്റ്ലി അവർ വൈറ്റ് പെയിൻ്റാ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാരിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗോപുരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയും ഒരുപാട് കടകളുണ്ട് രണ്ട് സൈഡിലുമായിട്ട്. ഇപ്പോൾ ഇത് ഇവിടുത്തെ മൂന്നാമത്തെ ഗോപുരമാണ്, നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ അകത്തേക്ക് കയറുവാണ്. അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തി. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്, അതായത് പ്രധാന ഗോപുരം. ഇതിനകത്തേക്ക് നമുക്ക് ക്ഷേത്രമര്യാദ പാലിച്ച് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അകത്തേക്ക് കയറാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ അകത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. ക്യൂ നിൽക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ തിരക്ക് എന്തോ ഉണ്ടെന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. മെയിൻ ഗോപുരത്തിനകത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ, വണ്ടികളൊന്നും ഇങ്ങോട്ടേക്ക് കയറില്ല. നമുക്കിപ്പോൾ ഇവിടെ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ചേട്ടൻ കൂടിക്കൊണ്ട് പോവാണ്. ഇപ്പോൾ മുകളിൽ കയറി കാണാനായിട്ട് നല്ല ഭംഗിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, എവിടെയാണ് കയറുന്നതെന്നുള്ളതും അറിയില്ല. ചേട്ടൻ എന്തായാലും താക്കോലൊക്കെ എടുത്തിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടുമെന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ. അപ്പോൾ ഈ ഒരു വഴി കയറാം. ഇത് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവരത് പറഞ്ഞ് ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കയറുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക്, ഏറ്റവും ടോപ്പിലേക്കാണ് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുണ്ട്, ഇവിടെ നിന്നുണ്ട് നമുക്ക് എല്ലാ ഗോപുരങ്ങളും കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ കണ്ടോ, നമ്മൾ ആദ്യം കയറി വന്ന ഗോപുരം ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതല്ലാതെ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഗോപുരങ്ങളുണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ. അതെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഓരോരോ അമ്പലങ്ങളുടെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്മൾ നടന്നു വന്ന ആ മൂന്നോ നാലോ ഗോപുരങ്ങളുണ്ടായിരുന്നു. മെയിൻ ഗോപുരമാണ് ഏറ്റവും ഫ്രണ്ടിൽ നല്ല ഉയരത്തിൽ കാണുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഈ അമ്പലത്തിൻ്റെ എൻട്രൻസ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ, നമ്മുടെ ഇടത്തെ സൈഡിൽ ഒരുപാട് ഗോപുരങ്ങൾ വേറെ കാണാൻ കഴിയും. അത് ഓരോരോ അമ്പലങ്ങളുടെയാണ്. ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഗോപുരം വരുന്നുണ്ട്. അതുപോലെ മുന്നോട്ട് കിടക്കുന്ന കംപ്ലീറ്റ്ലി ഗോപുരങ്ങൾ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഗോപുരങ്ങളാണ് കാണുന്നത്. അമ്പലത്തിൻ്റെ ഈ ഒരു സൈഡ്, അതായത്
ഈസ്റ്റ് സൈഡ് കിഴക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു പച്ച പരവതാനി വിരിച്ച പോലെയാണ് കേട്ടോ. അതായത് നിങ്ങൾ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ്ലി ഇവിടെ പച്ച പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ ഈ ഒരു അമ്പലം നിൽക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു പച്ച കളറിൽ പച്ച പുല്ലിൻ്റെ ഇടയിൽ ഈ അമ്പലത്തിൻ്റെ കളറുകളെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ കൊടിമരമാണെന്ന് തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് അകത്ത് ഇതിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ താഴത്തേക്ക് ചെറിയൊരു ഹോളുണ്ട്, ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് താഴെയുള്ള രീതി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു അമ്പലത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരുവിധം നിർമ്മിതികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരുപാട് തൂണുകൾ കരിങ്കല്ലിൽ തീർന്നിട്ടുണ്ട്. അതെല്ലാം ഒറ്റ കല്ലിൽ തീർന്നിരിക്കുന്ന തൂണുകളാണ് കേട്ടോ. അതുപോലെ ഇവിടുത്തെ സ്റ്റെപ്പുകളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കരിങ്കല്ല് തന്നെയാണ്. ഇപ്പം ഇവിടുത്തെ കൊത്തുപണികളെല്ലാം തന്നെ ഇത് പൂർണ്ണമായിട്ടും കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നാളത്തെ പഴക്കമുള്ളത് കൊണ്ടാവാം ഇവിടെയുള്ള കൊത്തുപണികളിൽ മിക്കതും കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പഴയ ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന അത്രയും ഒരു ക്ലാരിറ്റി തോന്നുന്നില്ല. എല്ലാ രൂപങ്ങളിലും അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മകൾ ഇപ്പോൾ കാണുന്നുണ്ട്. എല്ലാ വിഗ്രഹങ്ങളിലും അതുപോലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അത്ര ഒരു തെളിച്ചമില്ലായ്മ ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. ഇതുണ്ടല്ലോ, മിക്ക വിഗ്രഹങ്ങളിലും മുഖം അത്ര വ്യക്തമല്ല. ഇനി അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. ഇവിടുത്തെ ഒരു ദേവീക്ഷേത്രമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ക്യാമറ അല്ലാതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ അകത്തേക്ക് ക്യാമറ ഒന്ന് കയറ്റാൻ നോക്കി, അവിടെ ആൾ സമ്മതിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഗോപുരത്തിൻ്റെ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു നടുമുറ്റം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. അതായത് ചുറ്റിനും മൂന്ന് സൈഡിലും കരിങ്കല്ലുകൊണ്ട് പണിത് വെച്ചിരിക്കുന്ന ഒരു നിർമ്മിതി. അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് പുല്ലൊക്കെ വിരിച്ചിട്ടൊരു സ്ഥലം. ഈ ഒരു സ്ഥലം നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതാണ് അമ്പലത്തിലെ ഓവ് എന്ന് തോന്നുന്നു. കാരണം ഇവിടുന്ന് വെള്ളം ഒഴുകി വരുന്ന ആ ഒരു വഴിയിൽ താഴത്തേക്ക് ഇത് കണ്ടോ, ഒരു വൈറ്റ് കളറിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഭസ്മം വെച്ച് അഭിഷേകം ചെയ്യുന്ന ടൈമിലൊക്കെ അങ്ങനെ ആവുന്നതായിരിക്കണം. പിന്നെ നമുക്ക് എന്തായാലും സമയം കളയേണ്ട അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ ഒരു ഇടനാഴിയിലൂടെ നമ്മൾ നേരെ അമ്പലത്തിനകത്തേക്ക് കയറാൻ പോകണം. അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇവിടെ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കരിങ്കല്ലിലാണ് കേട്ടോ പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഇൻക്ലൂഡിങ് സീലിംഗ് വരെ ചെയ്തിരിക്കുന്നത് കരിങ്കല്ലിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് കരിങ്കല്ലിലാണ്. ഇതിന് മുകളിലിരിക്കുന്ന ആ സീലിംഗിൽ വെച്ചിരിക്കുന്നത് അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരൊറ്റ കരിങ്കല്ലിലാണ് കേട്ടോ. അതായത് നീട്ടത്തിൽ നീട്ടത്തിലാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് പാളികൾ. പക്ഷേ ഇതൊക്കെ അന്ന് എങ്ങനെ മുകളിൽ കയറ്റി എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മളെന്തായാലും പ്രധാന ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്കുള്ള യാത്ര തുടരുകയാണ്. അതിൻ്റെ അകത്ത് അവർ സമ്മതിക്കുമെന്നുള്ള അറിയില്ല. ഇവിടെ വരെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്ത് കയറിയത്. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഷോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിനകത്തേക്കുള്ള വഴിയിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇവിടെ സൈഡിൽ തന്നെ ചെറിയൊരു ഗോപുരം. മെയിൻ ക്ഷേത്രത്തിലേക്ക് കയറാൻ പോകും. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കരുതെന്ന് ഒരാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അതിൻ്റെ അകത്തേക്കുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ അകത്ത് അങ്ങനെ റിസ്ക് എടുത്തെടുക്കാനും നിന്നില്ല. ഈ ഒരു വഴിയാണ് നമ്മൾ ആയിരങ്കൽ മണ്ഡപത്തിലേക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കര ക്യൂ ഒക്കെ നിന്നിട്ടാണ് അകത്തേക്ക് കയറിയത്.
ഈ കാണുന്നതാണ് ആയിരം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് വെള്ളക്കൽ മണ്ഡപം എന്ന് പറയില്ലേ, അത് എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ്. ഈ നേരെ മേളിൽ കാണുന്നതാണ് വെള്ളക്കൽ മണ്ഡപം, അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ആയിരം കൽ മണ്ഡപം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളക്കൽ ഗോപുരം ഉണ്ടോ? സോറി, നമ്മളിപ്പോൾ ഇവിടെ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. നമ്മളെ അത് പേര് പറഞ്ഞേ. കവിൻ കിഷോർ. റാം. അപ്പോൾ നമ്മൾ ആയിരം കൽ മണ്ഡപത്തിൻ്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ആയിരം കൽ മണ്ഡപം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഓരോ പില്ലറും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പില്ലറിന് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് 1000 പില്ലേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പില്ലറിന് 99 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. അതായത് 99-ാമത്തെ പില്ലറാണെന്ന് അവർ കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുതന്നെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു പില്ലറിൽ 115 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ടോട്ടൽ ഏകദേശം 1000 പില്ലേഴ്സാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പില്ലേഴ്സിൻ്റെയൊക്കെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ സീലിംഗ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ബാക്കി ഇതിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ എന്തോ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫെസ്റ്റിവൽ ടൈം ആയാറേ ഇവിടെ ആരെയും അകത്തേക്ക് അലോവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വിധത്തിൽ നിന്ന് ചോദിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറിയതാണോ. ഇവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഉത്സവത്തിൻ്റെ ടൈമിൽ നമ്മുടെ ഭഗവാനെ ഈ ഒരു മണ്ഡപത്തിലാണ് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക. ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഉത്സവത്തിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000 കല്ലുകൾ, അതായത് 1000 തൂണുകളാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടല്ലേ, 395, ഇങ്ങനെ 1000 തൂണുകളാണ് ടോട്ടലി നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ തൂണുകൾ 1000 ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് 1000 കൽ മണ്ഡപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ തവണയും ഓരോ ആളുകളായിരിക്കും ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ തന്നെ, ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവിടെ നോർമലി വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കാറില്ല. പക്ഷെ നമ്മൾ അറിയാലോ, ആവശ്യക്കാരന് ഔചിത്യമില്ല. നമ്മൾ ഔചിത്യമില്ലാണ്ട് ചോദിച്ചു, പക്ഷെ അവർ സമ്മതിച്ചിട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശ്രീരംഗം ടെമ്പിളിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ കുറച്ച് അടിപൊളി വീഡിയോസ് ആണ്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.